ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടൊരു റെസിപ്പിയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒത്തിരി ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഞാനിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും കാണണം. ഇന്നെന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടൊരു തോരനാണ്. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ തോരൻ റെഡിയാക്കാൻ. പക്ഷേ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഏത് റൈസിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാം. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മണമായിരിക്കും. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി തുടങ്ങട്ടെ. ഞാനിപ്പോൾ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ചിക്കൻ്റെ അളവ് കൂട്ടണം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടി നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസായിട്ടാണ് സവാള കട്ട് ചെയ്തിരിക്കുന്നത്. 2 പച്ചമുളക്, പിന്നെ 2 വറ്റൽമുളക്. 2 പച്ചമുളകും 2 വറ്റൽമുളകും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നല്ല പോലെ നമുക്കിട്ട് ഒന്ന് വഴി. അപ്പോൾ നമ്മൾ തോരനാണല്ലോ വയ്ക്കുന്നത്, അതുകൊണ്ട് സവാള നല്ല വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. ഇതും കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഇനി ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് കൂടുതൽ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തോരനായതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതും ചേർത്തൊന്ന് വഴറ്റാം. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചതുകൊണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ തേങ്ങ കൊത്ത്, ഞാൻ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട്. അപ്പോൾ ഈ തോരന് നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവി, നമ്മൾ സാധാരണ വെജിറ്റബിൾ തോരനൊക്കെ ആഡ് ചെയ്യുന്നത് പോലെ ചിരവിയിട്ട് ആഡ് ചെയ്യാം. പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അതൊരു ഏകദേശം 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. ഒന്ന് വഴറ്റാം. ഇനി ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കനല്ലേ, ബോൺലെസ് ചിക്കൻ. ഇത്രയും വലുപ്പത്തിൽ ഞാൻ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതും കൂടെ നമുക്ക് ചേർത്ത് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട. നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. പിന്നെ അഞ്ഞി ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി, അവസാനം കുരുമുളക് പൊടി ചേർക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. നല്ല പോലെ കുക്കായിട്ടുണ്ട്, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ മൂടി വെച്ച് തന്നെ ഞാൻ വേവിച്ചെടുത്താണ്. അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ കൂടെ ഞാൻ കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ അടിപൊളി ചിക്കൻ തോര ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഇതുപോലെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടി സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.